പ്രതിപക്ഷ നേതാവ് വി ഡി സുരേഷൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കേരളത്തിന് അപമാനകരമായ നിലയിലേക്കായി മാറിയിരിക്കുക. കോഴിക്കോട് സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് ഡോക്ടർ ദമ്പതിമാരുടെ കയ്യിൽ നിന്ന് പി എസ് സി അംഗമായി നിയമിക്കാൻ പൊതുമരാമത്ത് മന്ത്രിയെയും സി പി എം ജില്ലാ സെക്രട്ടറിയെയും ജില്ലയിലെ സി പി എം എം എൽ എമാരെയും ചൂണ്ടിക്കാട്ടി 60 ലക്ഷം രൂപ കരാർ ഉറപ്പിച്ച് 22 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചു. എന്നിട്ട് ഇത് 1 മാസത്തിലധികമായി ഈ സംഭവം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടു. പാർട്ടി ഇത് പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനായിട്ട് പാർട്ടി തന്നെ കോടതിയായത് കൈകാര്യം ചെയ്യുക. ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അവിടെ നിയമിക്കപ്പെടുന്ന ഒരു അംഗം സത്യസന്ധമായി പെരുമാറേണ്ട ഒരാളാണ്. 60 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് പി എസ് സി അംഗമാകുന്ന ഒരാൾ ഈ പണം മുതലാക്കാൻ അവിടെ വന്നിട്ട് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അപ്പോ പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. സി പി എം ഇത് ചെയ്യുമ്പോൾ ഘടകകക്ഷികൾ ആരും മോശക്കാരില്ല. എൻ സി പി വലിയ തുക ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് പി എസ് സി അംഗത്തെ നിയമിച്ചത് എന്ന് എൻ സി പിയുടെ നേതാക്കൾ തന്നെ പുറത്തു പറഞ്ഞിരിക്കും. ജനതാദൾ എസിന്റെ നേതാക്കൾ അവര് പണം വാങ്ങിച്ചു ലേലത്തിൽ വെച്ചിരിക്കുകയാണ്. നിയമനം 1 കൊല്ലമായിട്ട് ലേലത്തുക ഉറപ്പിക്കാതെ വെച്ചിരിക്കുകയാണെന്ന് പറയും. ഐ എൻ എൽ പണം മേടിച്ചു എന്നുള്ള ആരോപണം, ഇതെല്ലാം അതാത് പാർട്ടികളിൽ നിന്ന് തന്നെയാണ് ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സംഭവമില്ല എന്ന മട്ടിൽ നമ്മൾ ഈ പരാമർശിച്ച ഈ സംഭവത്തിന്റെ അകത്തേക്ക് കടക്കാതെ മാറിപ്പോയിരിക്കുക. അതേ പി എസ് സിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തിനാണ് പിന്നെ പോലീസ് വിവരശേഖരണം നടത്തിയത്, മൊഴിയെടുത്തത് ഈ ഡോക്ടർമാരുടെ ദമ്പതികളിൽ നിന്ന്? എന്തിനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ഈ ഗുരുതരമായ ആരോപണം പാർട്ടിയും സർക്കാരും പരിശോധിക്കും എന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോ മുഖ്യമന്ത്രി അതെല്ലാം തേച്ചു മായ്ച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ സാധനം ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും സംശയത്തിന്റെ കാര്യം, വീണ്ടും സംശയം വർദ്ധിക്കുകയാണ്, വീണ്ടും സംശയം വർദ്ധിക്കുകയാണ്. കാരണം നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള ഒരു ഇടപാടാണ് ഇത് എന്ന് സംശയിക്കത്തക്ക രീതിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പലരും രക്ഷിക്കാനുള്ള തത്രപ്പാടിനിടയിലാണ് മുഖ്യമന്ത്രി ഈ കോഴ വിവാദം ഒളിച്ചു വയ്ക്കാൻ നോക്കുന്നത്. പാർട്ടിയിൽ ഇത് അങ്ങാടിപ്പാട്ടാണ്. പാർട്ടിയിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പൊതുമരാമത്ത് മന്ത്രി കൊടുത്ത പരാതിയിൽ കോഴിക്കോട് പാർട്ടിയിൽ ഒരു കോക്കസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. കണ്ണൂർ പാർട്ടി വിട്ട ആളുകൾ അധോലോക സംഘമാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ ജീർണത ബാധിച്ച പാർട്ടിയായി, കച്ചവടം നടത്തുന്ന പാർട്ടിയായി, സർക്കാർ സ്ഥാപനങ്ങളെ, ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും കളങ്കപ്പെടുത്തുന്നവരായി അവർ മാറിയിരിക്കും. അപ്പോ ഈ സി പി എം ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഘടകകക്ഷികൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത മുഴുവൻ തകർക്കുന്ന ഈ നടപടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ സമരത്തിലേക്ക് പോകും. ഈ കേസ് അന്വേഷിച്ചേ മതിയാവും. ഈ കേസിൽ ഉത്തരവാദികളായ ആളുകൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും. പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയുമാകാൻ പറ്റില്ല എന്നുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ ഇന്ന് വളരെ ഗൗരവത്തോടു കൂടിയ ഒരു വിഷയം ശ്രീ കുടുക്കോളി മൈദീൻ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കേരളത്തിൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഉണ്ടായ ഉഷ്ണതരംഗവും മെയ് അവസാനവും ജൂണിലും ജൂലൈയിലും ഒക്കെ ഉണ്ടായ അതിതീവ്ര മഴയും കേരളത്തിലെ കർഷകർക്ക് 1000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത്. 1000 കോടി രൂപയുടെ നഷ്ടം. സർക്കാർ നിസ്സംഗരായിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരവും വിതരണം ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷത്തെ നഷ്ടപരിഹാരം പോലും വിതരണം ചെയ്തിട്ടില്ല. കർഷകർ ഉൽപ്പന്നങ്ങളുടെ വിലയിടികൊണ്ട്, വളത്തിന്റെയും കീടനാശിനിയുടെയും വിലവർദ്ധനവ് കൊണ്ട്, വന്യജീവികളുടെ ശല്യം കൊണ്ട് എല്ലാം പൊടിമുട്ടിയിരിക്കുന്ന ഒരു കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയ ആഘാതം കൂടി അവർ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. സ്വതവേ തന്നെ പ്രയാസമനുഭവിക്കുന്ന കാർഷിക മേഖല ഈ ഉഷ്ണതരംഗം കൊണ്ട്, വരൾച്ച കൊണ്ട് മുഴുവൻ സാധനങ്ങളും കരിഞ്ഞു പോവുകയും അതിതീവ്ര മഴയിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ പാരിസ്ഥിതികമായ ഈ പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ഒരു കാർഷിക നയം രൂപവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സമഗ്രമായൊരു നഷ്ടപരിഹാര പാക്കേജ് അവർക്ക് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഞങ്ങൾ ഇന്ന് ഈ അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ നോട്ടീസ് നൽകിയത്. ദൗർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എന്താണ് മുമ്പിലുള്ള നടപടിയെന്നോ എന്താണ് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്നതെന്നോ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ കർഷകരെ അവരുടെ വിധിക്ക് വിട്ടിരിക്കുകയാണ് സർക്കാർ. കേരളത്തിലെ കർഷകർ അവരുടെ കാർഷിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അവരോടൊപ്പം ഇല്ല എന്നാണ് മന്ത്രിയുടെ മറുപടിയിലൂടെ ഇന്ന് വ്യക്തമായിരിക്കുന്നത്. കാർഷിക മേഖലയിലെ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള അടിയന്തരമായ ഇടപെടൽ കൂടി സർക്കാർ നടത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എല്ലാ അദ്ദേഹം ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് മറുപടിയിൽ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനൊരു പരാതി പോലും കിട്ടിയിട്ടില്ലെന്നല്ലേ പറഞ്ഞു. ഇന്ന് രാവിലെ ഒരു യൂത്ത് കോൺഗ്രസ് നായർ അയച്ച പരാതി മാത്രമേ ഉള്ളതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവരുടെ കയ്യിൽ, CPM നേതാക്കളുടെ കയ്യിൽ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ, പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ളവരുടെ കയ്യിൽ ഈ വിഷയമുണ്ടല്ലോ. എന്നിട്ട് ഇവരെന്തിനാണ് ഇത് ഒളിച്ചു വെച്ചത്? ഇവർ പോലീസിന് കൊടുക്കണ്ടേ? ഇവർ സത്യപ്രതിജ്ഞ എങ്ങനെ പോലെ നടത്തിയിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു ഗൗരവകരമായ ഒരു ആരോപണം, PSE അംഗത്തെ നിയമിക്കുന്നതിന് വേണ്ടി കോഴ വാങ്ങിച്ചു എന്നുള്ള ആരോപണം കയ്യിൽ വെച്ചിട്ട് ഇവർ എത്ര നാളായിരിക്കുന്നു? ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ള ആളുകൾ എന്തേ അവരത് പോലീസിലേക്ക് റെഫർ ചെയ്യാറുള്ളത്? അതല്ലേ ചോദ്യം? ഞാൻ ചോദിക്കുന്നത് NCP അംഗത്തെ നിയമിച്ചല്ലോ. നിയമിച്ചതിന് ശേഷമാണ് മന്ത്രി AK ശശീന്ദ്രന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നുകൊണ്ട് അവിടെ ലക്ഷങ്ങൾ വാങ്ങിച്ചു എന്ന് വന്നത് അല്ലേ? ആണല്ലോ. ഇവിടെ പാർട്ടിയിലെ അജ്ഞാതനായിട്ടുള്ള ഒരാളല്ല, പാർട്ടിയിലെ ഏരിയ കമ്മിറ്റി അംഗം, പൊതുമരാമത്ത് മന്ത്രിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ തന്നെയുള്ള അംഗം, അതേ ലോക്കൽ കമ്മിറ്റി, അവിടുത്തെ CPM നേതാക്കന്മാരുടെ സന്തത സഹചാരി. അപ്പൊ നിങ്ങൾ തന്നെ, മാധ്യമങ്ങൾ തന്നെ അവരുടെ ഇയാളെ പടം കൊടുക്കുന്നുണ്ടല്ലോ. ആരുടെ കൂടെ? ഇവരുടെയൊക്കെ കൂടെ നടക്കുന്ന ഒരു പാർട്ടിക്കാരനെ കുറിച്ചാണ് ആരോപണം. അപ്പൊ ചൂണ്ടിക്കാണിച്ച് കാശ് പിടിക്കാൻ പറ്റും? അതാണ് CPM ഇപ്പൊ നടക്കുന്നത്. ഇനി ഇയാൾ പറഞ്ഞ് കാശ് മേടിച്ച CPM അംഗത്തെ PSE അംഗമായിട്ട് നിയമിച്ചതിന് ശേഷം മാത്രം മതിയോ ഈ ആരോപണം? അപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 പാർട്ടികളിൽ നിന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. CPM, NCP, ജനതാദൾ, അതുപോലെ INL ഘടകകക്ഷികളൊക്കെ എല്ലാവരും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്, ലേലത്തിന് വെച്ചിരിക്കുകയാണ് ഈ സംഭവം. അപ്പൊ ഞങ്ങളാണോ PSE അപകീർത്തിപ്പെടുത്തുന്നത്? അല്ലേ CPMഉം ഈ ഘടകകക്ഷികളുമാണോ ഈ PSE അംഗത്തിന്റെ നിയമനം ലേലത്തിന് വെക്കുന്ന ആളുകളാണോ PSE അപകീർത്തിപ്പെടുത്തുന്നത്? ചുമ്മാ എന്ന് പറഞ്ഞ പോലെ എന്തൊരു ഗുരുതരമായ ആരോപണമാണ്! എന്നിട്ട് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് ഇത്ര നാളായിട്ട് എന്നെ അന്വേഷിക്കാത്തത്? എത്ര ദിവസമായിട്ട് ഇത് ലൈവായി നിൽക്കുന്നു? മാധ്യമങ്ങളിൽ ഇത് ലൈവായി നിൽക്കുന്നതിന് മുമ്പേ തന്നെ അവർക്കറിയാലോ പാർട്ടിക്കാർക്ക്. ചോർന്നു കിട്ടിയല്ലേ എല്ലായിടത്തും കുഴപ്പമാണ്. ഞാൻ പറയുമല്ലോ, കണ്ണൂര് സ്വർണം പൊട്ടിക്കല്, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, കൊലപാതകം, എല്ലാ വൃത്തിയും ഉണ്ട്. കോഴിക്കോട് ഒന്നും വ്യത്യാസമല്ല. അടുത്ത ദിവസം വരാൻ പോകുന്ന കാര്യങ്ങൾ നോക്കിക്കോ നിങ്ങൾ, വെയിറ്റ് ചെയ്യും. ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരാൻ പോവാ. കോഴിക്കോട് ജില്ലയിൽ തന്നെ കോഴ വാങ്ങിയല്ലോ, കോഴ വാങ്ങിയത് നടത്താൻ വേണ്ടിയിട്ടല്ലേ. നടത്താൻ പോകുന്നതിനിടയിലല്ലേ പുറത്തു വന്ന്? പാർട്ടി തന്നെ ഒരു വിഭാഗം, ഞങ്ങളാരുമല്ലല്ലോ പുറത്തു കൊണ്ടുവന്ന്, പാർട്ടി തന്നെ ഒരു വിഭാഗമല്ലേ ഇത് പുറത്തു കൊണ്ടുവന്ന്? പാർട്ടിയിൽ ഇപ്പൊ എല്ലാവരും തമ്മിലുള്ള സ്നേഹത്തിലായതുകൊണ്ടല്ലേ കണ്ണൂരിൽ നിന്നും ഈ കോഴിക്കോട് നിന്നൊക്കെ വാർത്ത പുറത്തു വന്നത്? മറ്റൊരു അയൺ സ്ക്രീനിന്റെ പുറകിലല്ലായിരുന്നു ഇതൊക്കെ? നമുക്കാർക്കെങ്കിലും അറിയാമായിരുന്നു ഇതിൻ്റെ അകത്ത്? ഇപ്പോ ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരി ഇതുവരെ നടന്നിരുന്ന കച്ചവടങ്ങളൊക്കെ പുറത്തു വരികയാണ്. കച്ചവടമാണ് നടക്കുന്നത്. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം കച്ചവടമാണ് നടക്കുന്നത്. ഒരു മുതിർന്ന നേതാവ് എന്നോട് പറഞ്ഞത്, ജില്ലാ കമ്മിറ്റി ആഫീസുകളിൽ, ഏരിയ കമ്മിറ്റി ആഫീസുകളിൽ രാവിലെ 10 മണി പോലെ നെഗോസിയേഷൻസ് ആണ് വിവിധ മുറികൾ, അതാണ് നടക്കുന്നത്. അത്രയും ജീർണത ബാധിച്ചു CPMന്.
അപ്പൊ ഇന്നലെ സംസ്ഥാന സെക്രട്ടറി അതിനേക്കാൾ വലിയ ആളല്ലേ എം വി ഗോവിന്ദൻ എന്താ പറഞ്ഞത്? സർക്കാരും പാർട്ടിയും ഈ ആരോപണം പരിശോധിക്കും എന്നാണ് പറഞ്ഞത്. ആ ഈ ജില്ലാ സെക്രട്ടറിയൊക്കെ ഇതിന്റെ പാർട്ടാണ്. ഏത്? അവിടുത്തെ ഈ കോക്കസിന്റെയും മറ്റു കാര്യങ്ങളുടെയും പാർട്ടാണ്. മനസ്സിലായി? ഇതിന്റെ ഭാഗമാണ് അവരെല്ലാം. ഈ ആരോപണ വിധേയനായ ആൾ ഉള്ളിലെ കൂടെ നിൽക്കുന്ന പടമ്പങ്ങല്ലോ. സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞത്? വേറെ കാര്യത്തിന് കാശില്ല. 1,000 കോടി രൂപ ഈ പാവപ്പെട്ട കർഷകന്റെ നഷ്ടപ്പെട്ടിട്ട് അവന് നഷ്ടപരിഹാരം, കഴിഞ്ഞ കൊല്ലത്തെ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. 1,000 കോടി നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ഉച്ച കഞ്ഞിക്കുള്ള പണം കൊടുക്കുന്നില്ല, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്നില്ല, 6 മാസത്തേത് അവധിയാണ്, മറ്റേ കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ പൈസ കൊടുക്കുന്നില്ല, പാവപ്പെട്ട രോഗികൾക്ക് ആരോഗ്യ കിരണം പദ്ധതി നടപ്പാക്കുന്നില്ല, കോക്ലിയർ ഇംപ്ലാന്റിന്റെ കാശ് കൊടുക്കുന്നില്ല, കേരളീയ നടത്തി ആഘോഷിക്കാൻ കാശുണ്ട്. ഇതിനാണ് ജനങ്ങൾ തിരിച്ചടി കൊടുത്തത്. അത് മനസ്സിലാക്കാതെ തെറ്റിതിരുത്താതെ മുമ്പോട്ട് പോട്ടെ. നല്ല കാര്യം, നല്ല കാര്യം. ഇങ്ങനെ തന്നെ പോയാൽ മതി തിരുത്താതെ.